നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആദേശ രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് കോപ്പർ സൾഫേറ്റിന്റെ ലായനിയിൽ സിങ്കിന്റെ ഒരു ദണ്ട് മുക്കിവെച്ചാൽ എന്ത് നടക്കും? ആദേശ രാസപ്രവർത്തനം നടക്കും. അപ്പൊ ആദേശം നടക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലവണ ലായനിയിലെ കോപ്പർ എവിടെയാ നോക്കുക? ക്രിയാശീല ശ്രേണിയിലെ താഴെയാണ്. അതിൽ മുക്കിവെച്ചിരിക്കുന്ന ദണ്ട് അതിന് മുകളിലുള്ള ആരായാലും എന്ത് നടക്കും എന്ന് പറഞ്ഞു? ആദേശ രാസപ്രവർത്തനം നടക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് എക്സാമിന് ചോദിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്കിന്റെ ദണ്ട് മുക്കിവെച്ചാൽ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സബ് ഡിവിഷൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്കിന്റെ ദണ്ട് മുക്കിവെച്ചാൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക. ഈ സമവാക്യത്തിൽ നിന്ന് ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തന സമവാക്യം എഴുതുക എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് മുൻപ് എന്താണ് ഓക്സീകരണം? നമ്മൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്താണ് ഓക്സീകരണം എന്നുള്ളത് നോക്കാം. ഓക്സീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓക്സീകരണം എന്ന് പറയാ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിൽ പറയുന്ന പേരാണെന്ത്? ഓക്സീകരണം. അപ്പൊ നിരോക്സീകരണം എന്തായിരിക്കും? ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനമായിരിക്കും എന്ത്? നിരോക്സീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സീകരണവും നിരോക്സീകരണവും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കൂ, ഇതിന് നമ്മൾ ഈ ഇക്വേഷനില് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഓക്സീകരണാവസ്ഥ, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ ഓക്സീകരണാവസ്ഥ എന്തായിരിക്കും? പൂജ്യമായിരിക്കും. ഒന്ന് നയൻത്തിലേക്ക് ഒന്ന് പിറകോട്ട് മറത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടേ. അപ്പൊ നോക്കൂ, ഇവിടെ സിംഗ് ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് അതിന്റെ ഓക്സീകരണാവസ്ഥ എന്താണ്? പൂജ്യം. ഇതേപോലെ പറ്റുന്ന വേറൊരാൾ ഒറ്റയ്ക്ക് ഉണ്ട്, ആരാ? കോപ്പർ. അപ്പൊ അയാളുടെ ഓക്സീകരണാവസ്ഥ എന്തായിരിക്കും? പൂജ്യമായിരിക്കും. അപ്പൊ പൂജ്യമുള്ള ഓക്സീകരണാവസ്ഥ ആൾക്കാരെ കണ്ടുപിടിച്ചു. പിന്നെ ആനയോണ് കാറ്റയോണുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ആശയം നമ്മൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? SO4 കൂടെ ചാർജ് ആയിട്ട് പറയുന്നുണ്ട്. ഈ SO4 എന്ന് പറഞ്ഞ ആറ്റം ഗ്രൂപ്പാണ്. അപ്പൊ ആറ്റം ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേക ചാർജ് തന്നെയാണ് ഉണ്ടാവുക. അതായത് SO4 ചാർജ് 2- ആണ്, ഇത് ഫിക്സഡ് സ്ഥിരമായിട്ടുള്ളതാ. SO4 ചാർജ് എന്താണ്? 2-. അപ്പൊ ഇത് 2- ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് കോപ്പറിന് എന്തായിരിക്കും? 2+ ആയിരിക്കും. അതെന്തുകൊണ്ടാ? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? പൂജ്യം കിട്ടണം. അത് ഏതൊരു സംയുക്തത്തിന് അങ്ങനെ വരുള്ളൂ. ഘടകമൂലകങ്ങളുടെ എന്താണ് ഓക്സീകരണാവസ്ഥ കൂട്ടിക്കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? പൂജ്യമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ SO4 ഇല്ലേ, അതിന്റെ എന്താ വരിക? 2-. അങ്ങനെയാണെങ്കിൽ സെറ്റിന്റെ എന്താ വരിക? 2+ അല്ലേ വരിക. നല്ല, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പൂജ്യം കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടത്. അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്കിന്റെ ദണ്ട് മുക്കി വെച്ചാൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മുകളിലെ ഓക്സീകരണാവസ്ഥകൾ എഴുതി വെക്കും. ഇനി നമ്മൾ പറഞ്ഞു ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം. നോക്കൂ, ഇത് സെഡൻ എന്നുള്ളത് ഇവിടെ എത്തിയപ്പോ എന്തായി? Z2+ ആയി. എപ്പോഴാ ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് വരിക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോഴല്ലേ അല്ലെ. അപ്പൊ നോക്കൂ, ഇക്വേഷൻ എങ്ങനെ വരും? സെഡൻ എന്തായി മാറി? Z2+ ആയിട്ട് മാറി. നോക്കൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതിലുള്ള ഇക്വേഷൻ അങ്ങനെ തന്നെ ഇടുക. ഇവിടെ സെഡൻ എഴുതി, ഇവിടെ ഗ്യൂസ് എഴുതി, ഇവിടെ എന്താണ്? Z2+. എപ്പോഴാ ഒരു ആറ്റം 2+ അയോണുകളായി മാറുക? 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഈ ആരോ മാർക്കിന് ഇപ്പുറത്താണ് എഴുതുക. ആരോ മാർക്കിന്റെ അപ്പുറത്താണ് നമ്മൾ എന്ത് എഴുതുക? കൊടുക്കുന്ന ഇലക്ട്രോണുകൾ എഴുതുക. അപ്പൊ വാങ്ങുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇഭാഗത്ത് എഴുതും. വാങ്ങുന്ന ഇലക്ട്രോണുകളെ ഇടതുവശത്തും കൊടുക്കുന്ന ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യും? വലതുവശത്തുമാണ് എഴുതുക. അപ്പൊ നോക്കൂ, സെഡൻ എന്തായി? Z2+ ആയി. എപ്പോൾ? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട്. ആ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുന്നത്. ഇനി നോക്കൂ, ഇവിടെ കോപ്പർ Cu2+ അല്ലേ? Cu2+ അതെന്തായി മാറുകയാണ്? Cu ആയി മാറുക. Cu ആറ്റായി മാറുക. Cu2+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ആൽക്കോ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട് എന്ന് അർത്ഥം അല്ലെ. പ്ലസ് ചാർജ് ഇവിടെ ആൽക്കോ കൊടുത്തതാണ്. കൊടുത്തത് ഇവിടെ എത്തുമ്പോ ആറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? Cu2+ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ വാങ്ങി. കൊടുത്ത ഇലക്ട്രോൺ എന്ത് ചെയ്തത്? വാങ്ങി. വാങ്ങിക്കഴിഞ്ഞാലേ എന്താവുള്ളൂ? അത് ആറ്റായിട്ട് മാറുള്ളൂ. അപ്പം എന്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്കിന്റെ ദണ്ട് മുക്കി വെച്ചാൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതി, അതിന്റെ ഒക്കെ ഓക്സീകരണാവസ്ഥകൾ മുകളിൽ എഴുതി വെച്ചു.
ഇവിടെ നോക്കൂ സെഡൻ എന്താ ഇവിടെ സെഡൻ ടു പ്ലസ് ആയി അതേപോലെ തന്നെ എഴുതി സെഡൻ സെഡൻ ടു പ്ലസ് ആയി എപ്പോഴാണ് ടു പ്ലസ് ആവുക രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴാണ് അതാ കൊടുത്തു കൊടുക്കുന്ന ഇലക്ട്രോണിനെ വലതുവശത്ത് എഴുതി ഇനി സി യു ടു പ്ലസ് ആണ് ഇവിടെ നോക്കൂ സി യു ടു പ്ലസ് എഴുതി എപ്പം രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് വാങ്ങുന്ന ഇലക്ട്രോണെ നമ്മൾ ഇവിടെ എഴുതി എന്നിട്ട് എന്തായി മാറുന്നത് സി യു അപ്പൊ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത് എന്തേ ഉള്ളൂ ഇവിടെ ഉള്ള രണ്ട് ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഇലക്ട്രോൺ ഇതേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി ഓക്സീകരണവും നിരോക്സീകരണവും ചേരുന്ന പ്രവർത്തനത്തിന് വേറൊരു പേരുണ്ട് റിഡോക്സ് പ്രവർത്തനം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ന്യായത്തില് അപ്പം എന്താണ് ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനമാണ് എന്ത് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോ ചോദിക്കാറുണ്ട് റിഡോക്സ് പ്രവർത്തന സമവാക്യം എഴുതുക അത് ഒന്നും ചെയ്യാറില്ല ഇത് അങ്ങനെ തന്നെ അവർ എഴുതി വെച്ചാൽ മതി നോക്കൂ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇടത് വശത്ത് എന്താണത് സെഡൻ പ്ലസ് പിന്നെ ഇവിടെ എന്താണത് സി യു ടു പ്ലസ് പിന്നെ ഇവിടെ ഒരു ഗിബ്സ് ഇട്ടു ഇവിടെ എന്താണത് സെഡൻ ടു പ്ലസ് പ്ലസ് ഇവിടെ എന്താണത് സി യു അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും ഇവിടെയുള്ള അങ്ങനെ തന്നെ എഴുതിയാ പോരെ തന്നെ എംസ് പറഞ്ഞതെന്ന് നോക്കിയേ ഇവിടെ ടു ഇലക്ട്രോൺ അത് ഇടത് വശത്താണ് ഇത് വലതുവശത്തല്ലേ ടു ഇലക്ട്രോൺ അപ്പൊ നമ്മൾ സാധാരണ മാക്സ് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്തും വലതുവശത്തും ഒരേ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് കട്ട് ചെയ്തു പോവില്ലേ അത്രയും ഇവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ സെഡൻ എഴുതി ഇവിടെ സി യു ടു പ്ലസ് ഇപ്പൊ സെഡൻ പ്ലസ് സി യു ടു പ്ലസ് പിന്നെ എന്ത് ചെയ്യാം ഗിവ്സ് ഇടുക പിന്നെ സെഡൻ ടു പ്ലസ് പ്ലസ് സി യു ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി അപ്പൊ ഇതാണ് എന്ത് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ഓക്സീകരണ നിരോക്സീകരണ സമവാക്യം എഴുതുക റിഡോക്സ് പ്രവർത്തന സമവാക്യവും എഴുതുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട് ഇപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിയില് സിങ്കിന്റെ രണ്ട് മുക്കി വെച്ചാൽ എന്തു സംഭവിക്കുന്നു എന്തുകൊണ്ട് രാസപ്രവർത്തന സമവാക്യം എഴുതുക ഓക്സീകരണ നിരോക്സീകരണ റിഡോക്സ് പ്രവർത്തന സമവാക്യങ്ങൾ എഴുതുക വ്യക്തമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം.